പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തതിനാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വിഷയത്തിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: ദുഷ്ടങ്കിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഈ കഴിഞ്ഞ നാളുകളിൽ നാം കേൾക്കാനിടയായി തീർന്നതൊക്കെയും കർത്തൃ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ് നമ്മൾ വായിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാന്റെ സുവിശേഷം 14:30 വാക്യമാണ്. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിലെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. നാം കേട്ടതായ തിരുവചന ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല. യഥാർത്ഥമായ ദൈവസ്നേഹം അനുഭവിക്കുന്നതായ ഓരോ ദൈവപൈതനെ സംബന്ധിച്ചാണ് തിരുജനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വസിക്കുകയാണെങ്കിൽ, ഈ ലോകത്തിൻ്റെ പ്രഭു കടന്നു വരികയാണെങ്കിൽ, അവന് എന്നോട് യാതൊരു കാര്യവുമില്ല എന്ന് തിരുവചനത്തിലൂടെ വലിയവനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവും പിശാചും തമ്മിലുള്ളതായ പോരാട്ടം നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന അപേക്ഷ മുൻപുള്ളവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും മറ്റൊരു പ്രത്യേകത നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നു. കാരണം നാം ആദ്യം ദൈവത്തോട് നമ്മുടെ പരീക്ഷകളെ നിയന്ത്രിക്കുവാൻ ആവശ്യപ്പെടുന്നു, അല്ലേ? ദൈവമേ, പരീക്ഷയിൽ നിന്ന് ആടുകളെ വിടുവിക്കണമേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാറുള്ളത്. നമുക്ക് പരീക്ഷകളെ അതിജീവിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതായ ആ സ്നേഹത്തെ, അല്ലെങ്കിൽ അവനുമായുള്ള ബന്ധം നമ്മളിൽ എന്നും നിലനിർത്തിയെങ്കിൽ മാത്രമേ ആ പരീക്ഷകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നാം അവനോട് പ്രാർത്ഥിക്കുന്നത് ദുഷ്ടങ്കിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നതിനായി നമ്മൾ യാചിക്കുകയാണ്. ചെറിയ പരീക്ഷകളിൽ നിന്നൊക്കെയും പൂർണ്ണമായി വിടുവിക്കാൻ നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇപ്രകാരമുള്ളതായ ചെറിയ പരീക്ഷകളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുവാനായിട്ട് കഴിയുന്നത്. അല്ലെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നാം ദൈവത്തോട് നിലനിൽക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ പരീക്ഷകൾ നമ്മൾ അതിജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, തീർച്ചയായും നാം ദൈവത്തോട് അപേക്ഷിക്കുക മാത്രമല്ല നമ്മുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് വളരെ ആവശ്യമായിരിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ നമുക്കറിയാം തിരുവെഴുത്തൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതും വിശദീകരിക്കുന്നതുമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് അവനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതായത് സാത്താനെ നമുക്ക് അവൻ്റെ പ്രവൃത്തികളെ നേരിടുന്നതിന് നമുക്ക് ആ ശക്തമായൊരു അനുഭവം നമുക്കില്ല. എന്നിരുന്നാൽ പോലും ദൈവം നമ്മളെ, ഇല്ലെങ്കിൽ ദൈവം സാത്താനേക്കാൾ വലിയവനാണ്, എന്നാൽ ദൈവം പരമാധികാരി ആണ് എന്നും കാണാൻ സാധിക്കുകയാണ്. ആയതിനാൽ ദൈവം എപ്പോഴും, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ തൻ്റെ ദൂതന്മാരെ കൽപ്പിക്കുകയും ആ ദൂതന്മാരൊക്കെയും നമ്മളെ എപ്പോഴും എവിടെയാണ് നാം വീണു പോകേണ്ടതെന്ന് നോക്കിക്കൊണ്ട് നമ്മളെ തകർക്കുവാനായിട്ട് അവൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നമുക്ക് പരീക്ഷ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ചെറിയ ചെറിയ പരീക്ഷകൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നാം ദൈവത്തിനെ ആശ്രയിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടേതായ തീരുമാനങ്ങളെല്ലാം കുറിച്ച് നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബാഹ്യവുമായ, അല്ലെങ്കിൽ മെൻ്റലി നമുക്കെന്താണ് ഒരു
സ്റ്റേബിളായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കാൻ കഴിയും എന്ന് നമുക്കിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളത് ഒരു ലളിതമായ ഒരു വിടുതലിനെ കുറിച്ചല്ല, പക്ഷേ സാത്താന്റെ അധീനതയിലുള്ളതാണെന്നും അടിമകളാണെന്നും കാണുന്നത് പൈശാചികമായ ഒരു വഞ്ചനയെ അവിടെ തടയുന്നു. ഒരു ദൈവവേദനയിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ലൗകികവും ആത്മീയവുമായ ഒരു സ്വാധീനവും പിശാചിൻ്റെ നിർദ്ദേശങ്ങളെ നമ്മളെ തകർക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ ഇന്ന് ആത്മീയമായിട്ട് ഇല്ലെങ്കിൽ ലൗകികമായ മോഹങ്ങളും ആത്മീയമായ മോഹങ്ങളിലേക്ക് വലിച്ചഴിക്കുമ്പോഴാണ് ഇന്ന് പ്രശ്നങ്ങളെ സങ്കീർണമാക്കുവാനായിട്ട് ഇല്ലെങ്കിൽ പരീക്ഷകളൊക്കെയും വളരെയധികം നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. എന്നാൽ ഈ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഈ സാഹചര്യങ്ങളെ നമുക്ക് ക്രിസ്തീയമായ ഒരു മാനസികമായ ആത്മീയമായ ഒരുക്കത്തോടെ നേരിടാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ആത്മീയ അവസ്ഥ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഭൂമിയിലായിരുന്നപ്പോൾ സാത്താൻ കൊണ്ടിരുന്ന പരീക്ഷകളെ അതിജീവിച്ചു എന്ന് കാണാൻ സാധിക്കുകയാണ്. നമുക്കറിയാം പിതാവിനോട് കൂടെ പറ്റിച്ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ യഹോവയായ ദൈവത്തോട് ഉപവാസം ചെയ്തിരുന്നതായ ആ ഉപവാസം കഴിഞ്ഞപ്പോൾ തന്നെ സാത്താൻ എന്ത് ചെയ്യാണ്? യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായിട്ട് കടന്നു വരായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോഴും അവൻ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനായിട്ട് അവൻ പറയുകയാണ് തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെ അവിടെ നിന്ന് അകറ്റിക്കിടന്നിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആത്മീയമായി ഇല്ലെങ്കിൽ ലൗകികമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിനോട് പറ്റിച്ചേർന്നുകൊണ്ട് മറ്റു മോഹങ്ങൾ നമ്മൾ കീഴടക്കാൻ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും തിരുവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ആ സാത്താൻ്റെ പരീക്ഷകളിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4:15 അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പോൾ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമുക്കുള്ളത്. ആയതിനാൽ നമുക്കും ഈ പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ കരുതുന്നതായൊരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഇന്നത്തെ മോർണിംഗ് മന്നെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒഴിച്ചുകൂടാൻ കഴിയാതെ വണ്ണം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തേണ്ടതില്ല. കാരണം നാം യേശു നമ്മളെ സ്വതന്ത്രമാക്കുവാനായിട്ട് സാധിക്കുന്നു. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തുവാനായിട്ട് ആക്രമിച്ച് നമ്മളെ കീഴടക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. ലോകത്തെ ജയിച്ചനായ ക്രിസ്തു നമുക്കുള്ളതിനാൽ പ്രിയമുള്ളവരെ, അവൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ സാധ്യമാകും. ആ കൃപയിൽ ആശ്രയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഈ പ്രഭാതത്തെ ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് മറിയാമ്മ വർഗീസ് കലഞ്ഞൂർ ചർച്ച്, ഒലിവിയ ആൻ വർഗീസ് കലഞ്ഞൂർ സഭ, ഇരുവരെ ഓർത്ത് നമുക്ക് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൻ്റെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും അടികൾക്ക് കേൾപ്പിച്ചു നിന്നിരിക്കുന്ന ഈ വചനത്തിൻ്റെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടികൾ ഓരോരുത്തരും ദൈവമേ പരീക്ഷയിലേർപ്പെടാതെ വണ്ണം ദൈവമേ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ളതായ അപേക്ഷകൾ അടിയിൽ കടന്നു വരുന്നു. ദൈവമേ അടികൾ ജീവിക്കുന്ന ഈ സമൂഹമൊക്കെയും ദൈവമേ കഷ്ടതയിലും ദുഃഖത്തിലൊക്കെയും ആയിരിക്കുമ്പോഴും അതിലുപരിയായി സാത്താനാൽ ദൈവമേ പലരും അകപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവമേ അവിടുത്തെ സ്നേഹത്താൽ അവിടുത്തെ കൃപയാൽ അടികളെ നീ സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ക്രിസ്തു അടികളിൽ ജീവിക്കുവാൻ അടികളെ നീ സഹായിക്കുമാറാകണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച അരിമരക്ഷനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തെ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമേൻ.